Hi friends, pudri video ilekku swagatham. Intha video ilude nammal kondonnirikkunnathu 88000 rupay mudhal 4 lakham vare ulla car kalanu intha video ilude nammal padithittullathu. Avale nammal subscribers paranjulla vandikalanu intha video ilude mulvane nammal kondonnirikkunnathu. Ini nammal channel subscribe cheyyan thirichana subscribe cheya thottadala bell icon kodum enable cheythu nammal upload cheyna pudhi pudhi videos ninge notification labhikkunnirikkum. Appo ningal video kaanumba thirichana nammal videos onnu like cheyittana video kaanan shramikkuka karan ningal like undaga mathrame nammada videos mattullavarku suggestion aayittu povathullu. Appo ottum thanne samayangal illa namukku nammada video ilottu povam. Maruti Suzuki Alto Perjapadam, Dandarthi Pathi registration Vandiana, Ningalpo Kondondrikana, Urundi, Alexia and option Bernade. One day interior, Avalthana exterior can alla neat condition and dula, the Matti complaindo, allegedly accident stroke, flood affected by Pershangal on the Mandiki, Sambojitilla. Here one did a features at Varinade, AC power steering, two door power window, music system, Idokan and the features at Varinade. അവൽതന്നെ നാല് ടയർസും പുതിയ ടയറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കമ്പനി സർവീസ് ആണ് വണ്ടി ഇരുന്നത് കമ്പനി സർവീസ് ഒക്കെ സർവീസ് റെക്കോർഡ് ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് ഇയറോ 2010 രജിസ്ട്രേഷൻ ആൾട്ടോക്ക് ചോദിക്കുന്ന റേറ്റ് 165000 രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് വണ്ടിക്ക് ഏകദേശം 19-20 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ കൂടുതൽ കിട്ടുന്നവരും ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു 19-20 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് If you have any questions, you can contact the number in the description box. If you have any questions, you can contact the number in the description box. If you have any questions, you can contact the number in the 1.3L diesel engine VDA option. VDA is a diesel middle option. Single ownership is the location of the location. The location is the manual transmission. The MH registration the NOC available. The company service service record available. The complaint is the accident stroke affected by the വണ്ടിയുടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ സ്റ്റീയറിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഇൻബിൽറ്റ് സ്റ്റീരിയോ അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ ഫോഗ് ലാമ്പ് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഈ 2015 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 350000 രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് 2015 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ വണ്ടിക്ക് ഏകദേശം ഒരു 80% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലെസ്സം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 അടുത്ത് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയത് കാരണം 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും വണ്ടി വരുന്നത് MH രജിസ്ട്രേഷൻ വണ്ടിയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക കാരണം അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരെ കോൺടാക്ട് ചെയ്യുക 2007 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി 800 പരിചയപ്പെടാം സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 73000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് MPFI സിസ്റ്റമാണ് അതായത് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി വരുന്നത് കാർബറേറ്റർ എഞ്ചിൻ അല്ല വണ്ടിക്ക് അതുപോലെ തന്നെ നല്ല മൈലേജും വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ 4 ടയറും പുതിയ ടയർസാണ് വണ്ടിക്ക് വരുന്നത് സർവീസ് സിസ്റ്റം ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സ്ട്രോ ഫ്ലഡ് എഫക്റ്റ് ഉള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് ഈ ഒരു വണ്ടിക്ക് 2007 രജിസ്ട്രേഷൻ മാരുതി 800 ചോദിക്കുന്ന റേറ്റ് 88000 രൂപയാണ് ഇത് ചെറിയ രീതിയിലെ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി ഏതൊരു വണ്ടി എടുക്കുമ്പോഴും ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ പോയിട്ട് അന്വേഷിച്ചാലും വണ്ടിയെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അവരുമായി ബന്ധപ്പെടുക നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം ഹോണ്ടയുടെ ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഹോണ്ട ബ്രിയോ 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി
സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. 1.2 liter പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 63,000 kilometers വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. പുതിയ സീറ്റ് കവേഴ്സ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ 4 tires വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ ഷെയറിംഗ്, ഫോട്ടോ, പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ ഡിഫോഗർ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസറ്, സെൻട്രൽ ലോക്കിംഗ് വിത്ത് റിമോട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് എഫക്റ്റ് ഉള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്, സർവീസ് റെക്കോർഡൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ ഹോണ്ട ബ്രിയോക്ക് ചോദിക്കുന്ന റേറ്റ് 355,000 rupees. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഏകദേശം 70% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്, സർവീസ് ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. മാരുതി സുസുക്കിയുടെ സെലേറിയോ പരിചയപ്പെടാം. 2015 രജിസ്ട്രേഷൻ സെലേറിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. VXA എന്ന ഓപ്ഷൻ വരുന്നത്. VXA എന്ന് വെച്ചാൽ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 66,000 kilometers വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ പവർ വിൻഡോസ്, ഫോട്ടോ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ സെലേറിയോക്ക് ചോദിക്കുന്ന റേറ്റ് 325,000 rupees. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം 80% അടുത്ത് വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് കസ്റ്റമർ ആണെങ്കിൽ വണ്ടിക്ക് ഏകദേശം ഒരു 15-16 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും അവർ ഇതിൻ്റെ സർവീസ് റെക്കോർഡൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. 2014 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐടൺ പരിചയപ്പെടാം. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 18,000 kilometers മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയി പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയി വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയിട്ടാണ് ചോദിക്കുന്ന റേറ്റ് 425,000 rupees. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഏകദേശം 80% ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഏകദേശം ഒരു 15-16 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.